നമസ്കാരം. ഈ മുംബൈയിലെ ശിവസേന സർക്കാർ, ശിവസേന NCP കോൺഗ്രസ് സർക്കാരിനെ കുറിച്ചൊക്കെ നമ്മൾ പല സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. ശിവസേന ഒരു കാലത്ത് NDAയുടെ ഭാഗമായിരുന്നു. രാജ്യത്ത് സനാതന ധർമ്മവും മൂല്യങ്ങളും ഒക്കെ പുലരണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ പ്രസ്ഥാനമാണ്. ബാലാസാഹിബ് താക്കറെ എന്ന വലിയ മനുഷ്യന്റെ പ്രസ്ഥാനമാണ്. മകന്റെ കയ്യിൽ കിട്ടിയതോടുകൂടി അത് വെറും മുതലെടുപ്പ് രാഷ്ട്രീയവും അതുപോലെ തന്നെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് NCPയെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായത് അത്യന്തം നാണക്കേടുണ്ടാക്കിയ കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ഒരു സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഒരു സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ട രീതിയിലൊന്നും തന്നെ ശിവസേന സർക്കാർ പലപ്പോഴും, ഉദ്ധവ് താക്കറെ സർക്കാർ പലപ്പോഴും പ്രവർത്തിച്ചു കണ്ടിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലുള്ള ശിവസേനക്കാർക്ക് നെറ്റി ചുളിഞ്ഞേക്കാം. പക്ഷേ നമ്മൾ പറയേണ്ടത് പറയുക തന്നെ വേണ്ടി. ശിവസേന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, തങ്ങളുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് തന്നെയാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള മാധ്യമങ്ങളും അതുപോലെയുള്ള സംഘടനകളും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. അത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ തരമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുറച്ച് ബോധോദയം അടുത്ത കുറച്ച് ദിവസങ്ങളായി ഉണ്ടായി എന്ന് തോന്നുന്നു ഉദ്ധവ് താക്കറേക്ക്. ചില കാര്യങ്ങളിലൊക്കെ കേന്ദ്ര മന്ത്രിസഭയെ, നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കും എന്ന പ്രസ്താവനയാണ് ഉദ്ധവ് താക്കറെ നടത്തിയത്. നല്ല കാര്യം തന്നെ. തീർച്ചയായും രാജ്യത്തിന് അനുകൂലമായി തന്നെ, രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന കാര്യങ്ങളിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശിവസേന തീർച്ചയായും കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചത് നല്ല കാര്യം തന്നെ. ആ ഒരു കോൺഗ്രസ് NCP കൂട്ടുകെട്ടിൽ നിന്ന് ശിവസേന പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഭാരതത്തിൽ ഉടൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന എന്ത് തീരുമാനത്തെയും സ്വാഗതം ചെയ്യുമെന്നും ശിവസേന വ്യക്തമാക്കി. മുംബൈയിൽ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സഞ്ജയ് റാവത്ത് ഇക്കാര്യം പറഞ്ഞെങ്കിൽ അത് ഉദ്ധവ് താക്കറെയുടെ വാഗ്ദോരണി തന്നെയായിരിക്കും. അദ്ദേഹം പറയാതെ സഞ്ജയ് റാവത്ത് ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവനകൾ നടത്തും എന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ലെന്നും ശിവസേനയുടെ തീരുമാനമാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും നല്ല കാര്യം. ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ മുത്തലാഖ് നിരോധനം, അതുപോലെ CAA NRC തുടങ്ങിയ രാജ്യത്തിന് ഗുണകരമായ, അതുപോലെ തന്നെ കള്ളപ്പണ നിരോധന നിയമം തുടങ്ങി രാജ്യത്തിന് ഗുണകരമായ, രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശിവസേന അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. ആ പിന്തുണയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ശിവസേന നൽകിയിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശിവസേന മുമ്പും നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് രാജ്യത്ത് നടപ്പിലാക്കണം എന്ന് തന്നെയായിരുന്നു. അതിനുമേൽ കേന്ദ്രമെടുക്കുന്ന എല്ലാ തീരുമാനത്തെയും പാർട്ടി പിന്തുണയ്ക്കുമെന്നുമാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ PDP നേതാവ് മെഹബൂബ മുഫ്തി, NC നേതാവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയവർ ചൈനയുടെ സഹായത്തോടെ ജമ്മുകശ്മീരിൽ Article 370 വീണ്ടും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി സഞ്ജയ് റാവത്ത് ശിവസേനയുടെ പ്രമുഖനായ നേതാവ് പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. അവിടെ കശ്മീരിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയരാൻ അനുവദിക്കില്ല എന്നാണ് മെഹബൂബ മുഫ്തി എന്ന രാജ്യദ്രോഹി പറഞ്ഞത്. അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് നേതാവ് പാകിസ്ഥാന്റെ പണം പറ്റുന്ന, ചൈനയുടെ പണം പറ്റുന്ന രാജ്യത്തിരുന്നുകൊണ്ട്, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീരിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ച, അവിടുത്തെ ജനങ്ങളെ ഇത്രയും കാലം വെള്ളം കുടിപ്പിച്ച, അവിടുത്തെ ജനങ്ങൾക്ക് ഭീകരത മാത്രം സമ്മാനിച്ച ഫറൂഖ് അബ്ദുള്ള എന്ന കടൽക്കിഴവൻ, ഇയാൾ പറയുന്നത് ഇവിടെ ആര് കാര്യമാക്കുന്നു? ഇയാൾക്കെതിരെയൊക്കെ ശക്തമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ ശിവസേന ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, വിഘടനവാദ ശക്തികൾ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ അടിച്ചമർത്താൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന് കഴിയും. അതിനായുള്ള എല്ലാ പിന്തുണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് നൽകുന്നതായും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്നതായും കൂടി സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഇതാണ് ശരിക്കും രാഷ്ട്രധർമ്മത്തിലൂന്നിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ശിവസേന ഇതിനു മുൻപും കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഇടക്കാലത്ത് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി, അല്ലെങ്കിൽ കോൺഗ്രസുമായി കൂട്ടുകൂടി ഒരു തെറ്റ് ചെയ്തു. മുംബൈയിലെ, മഹാരാഷ്ട്രയിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന കോൺഗ്രസിനൊപ്പം ചേർന്നത് ഒട്ടും ശരിയായില്ല എന്ന് പല ശിവസേനാ നേതാക്കൾക്കും തന്നെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലും കശ്മീരിലും ഒക്കെ ഈ മെഹബൂബ മുഫ്തിയും അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ നടത്തുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകളിലുമൊക്കെ ശക്തമായ നിലപാടാണ് ശിവസേന കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യം തന്നെ. കൂടുതൽ ശക്തമായ തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണയുമായി രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ, രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ സഹായിക്കാൻ ശിവസേന പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ തികച്ചും അഭികാമ്യമാണ്. ആ നിലയ്ക്ക് തന്നെ മുമ്പോട്ട് പോകട്ടെ കാര്യങ്ങൾ. തീർച്ചയായും ഇവിടെ എന്ത് നടപ്പാക്കണം, എന്ത് നടപ്പാക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ ജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടത്തൂ. ഇവിടെ ഇന്ത്യക്ക്, ഭാരതത്തിന് ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവരൂ. അത്തരത്തിലുള്ള നിയമങ്ങളായിരിക്കും ഇവിടെ വരിക. അതിനൊക്കെ തന്നെ ശിവസേന പോലുള്ള പാർട്ടികളുടെ, ജനാധിപത്യ പാർട്ടികളുടെ ഒക്കെ തന്നെ പിന്തുണ ആവശ്യമാണ്. അത് തീർച്ചയായും തുടർന്നും ഉണ്ടാകും എന്നാണ് ഓരോ ഭാരതീയന്റെയും പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ആരാണ് BR ഷെട്ടി? BR ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, BR ഷെട്ടി
കരകയറുമോ? ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.